മാതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം വരവിന്റെ രണ്ടാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ മഹാറാലി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ റാലിയിൽ 4 മണിക്ക് എത്തി നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കണമെന്നാണ് പ്ലാൻ ചെയ്തതെങ്കിലും കാസർഗോഡ് 2 പരിപാടിയായിരുന്നു അന്നേരം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 4 പരിപാടി ആയി എന്നുള്ളതാണ്. എല്ലാം അത്യാവശ്യമായിട്ടുള്ള ചില പരിപാടികളായതുകൊണ്ട് അവിടെയൊന്നും ഞാൻ നേരിട്ട് ഓരോ സ്ഥലത്തും ചെലവഴിക്കുമ്പോഴേക്കും കുറേയേറെ വൈകിപ്പോയി. നമ്മുടെ റാലിയുടെ ഏറ്റതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് നാളെ MLA എന്നുള്ള നിലയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട മറ്റൊരു പരിപാടി വന്നത്. മാവേലി എക്സ്പ്രസിന് പോകണം എന്നുള്ളത് ഒരു ആവശ്യമായി വന്നിരിക്കുന്നു. ക്ഷമചോദിക്കുകയാണ്, പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ വേദിയിൽ LDFന്റെ നിരവധി നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കേരളത്തിൽ രണ്ടാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയ വലിയ അംഗീകാരമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് കാലികമായിട്ടുള്ള വലിയ പരിഷ്കാരങ്ങളാണ് കേരളത്തിൽ വരുത്തിയത്. ഇതിനു മുമ്പ് ഇടതുപക്ഷം വന്നപ്പോഴൊക്കെ അതിന്റെ തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ ഈ പ്രത്യേകത ഇടതുപക്ഷത്തിന്റെ, ഇടതുപക്ഷത്തിന് എന്താ കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും കളിയാക്കിയിട്ട് ചിലര്. കൊമ്പും വാലും ഒന്നുമല്ല, ജനകീയമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മാതൃകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ആ മുന്നണി വലിയ പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആശയങ്ങൾ ജനങ്ങൾക്ക് അനുഭവയോഗ്യമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്വം. അതാണ് നിർവഹിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയുള്ള ഒരു രാജ്യത്തെയാണ് സ്വപ്നം കണ്ടത്? പൗരന്മാർക്ക് ആ അവകാശങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജനാധിപത്യം എന്ന് പൗരന്മാരുടെയും അവസര സമത്വമാണ്. സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാക്കുക. ജനിച്ചാലല്ലേ ജീവിക്കുക. അന്തസ്സോടെ ജനിക്കാനുള്ള അവസരമാണ് ഏറ്റവും പ്രധാനം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് ശാസ്ത്രീയമായിട്ട് സൗകര്യമുള്ള ഒരു ഇടം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഉണ്ടോ? ഇപ്പോഴും ശിശുമരണ നിരക്ക് വളരെ കൂടിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കോൺഗ്രസോ BJPയോ ഭരിച്ച സംസ്ഥാനങ്ങളിൽ അത്തരം അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കുട്ടികൾ ജനിച്ച ഉടനെ മരിച്ചു പോകുന്നു, ഗർഭസ്ഥാവസ്ഥയിൽ ചിലപ്പോൾ മരിച്ചു പോകുന്നു. കേരളത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2016 കേരളത്തിലെ ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 12 ആയിരുന്നു. അത് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുകളിൽ ഒന്നാണ്. എന്നിട്ടും നമ്മളൊരു തീരുമാനം എടുത്തു, പിണറായി ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു, കേരളത്തിലെ ശിശുമരണ നിരക്ക് സിംഗിൾ ഡിജിറ്റ് ആക്കിയിട്ട് മാറ്റും. 12 എന്നുള്ളത് 2 അക്കാണ്, 1 അക്കാക്കിയിട്ട് മാറ്റുന്നതാണ്. നമ്മളൊരു നല്ല എക്സ്പേർട്ട് ടീമിനെ നിശ്ചയിച്ചു. ആശുപത്രികളിൽ ഇൻഫെക്ഷൻ കൺട്രോളൊക്കെ വരുത്തുന്നതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പ്രസവ സമയത്ത് ഉള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ ആശുപത്രികളൊക്കെ വൃത്തിയാക്കി നടക്കുക എന്നുള്ളതെല്ലാം തീരുമാനിച്ച് പ്രവർത്തിച്ചപ്പോൾ 2020 പരിശോധിക്കുമ്പോൾ നീതി കണക്കനുസരിച്ച് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 1000 ലൈവ് ബർത്തിന് 5.4 ആയിട്ട് പറഞ്ഞിരിക്കുന്നു. 12 നിന്ന് 5.4ലേക്കുള്ള കുറവാണ് ഇടതുപക്ഷവും BJP എല്ലാം തമ്മിലുള്ള വ്യത്യാസം. എന്തുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കുറവുണ്ടാക്കാൻ സാധിക്കുന്നില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? അപ്പൊ നമ്മളൊരു നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യം വെച്ചൊരു പോളിസി അനുസരിച്ച് ഞാൻ ശിശുമരണ നിരക്കിന്റെ ഒരു ഉദാഹരണം ഇതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മേഖലയിൽ മാത്രമല്ല, ഒട്ടേറെ മേഖലയിൽ നമ്മൾ മാറി. അതിദരിദ്രരുടെ കണക്കെടുക്കുന്നു ഇന്ത്യയുടെ ചില ഹങ്കർ വാച്ച് സംഘടനകൾ, അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില സ്ഥാപനങ്ങളും.
ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തു. അപ്പോ ദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തപ്പോ ദാരിദ്ര്യം കൂടുന്നതിനനുസരിച്ച് പട്ടികപ്പെടുത്തിയപ്പോ ദാരിദ്ര്യം ഏറ്റവും കൂടിയ രാജ്യങ്ങളെ താഴേക്ക് എഴുതിയപ്പോ 116 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റിൽ 106 ഇന്ത്യയുടെ സ്ഥാനം. അതിദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തപ്പോ ജനസംഖ്യയുടെ 28% 30% ഇടയിലാണ് ബീഹാർ ഉത്തർപ്രദേശിലും അതിദാരിദ്ര്യം. എന്താ അവരെല്ലാം അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡമായിട്ട് നിശ്ചയിച്ചത്? ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്ന മനുഷ്യർ അവരുടെ എണ്ണാണ്. ഇപ്പൊ കേരളത്തിൽ നമ്മളോ അതിദാരിദ്ര്യം ഉണ്ടോ എന്ന് പരിശോധിക്കാം. എല്ലാ പഞ്ചായത്തുകളും അതിദാരിദ്ര്യത്തിന്റെ സർവേ നടത്തി കേരള ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജൻസികളും ഇതിങ്ങനെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു നേരം ആഹാരം കിട്ടിയാൽ മാത്രം പോരാ, പോഷകാഹാരം വേണം, മഴ നനയാതെ താമസിക്കാനുള്ള സൗകര്യം വേണം, മറ്റുള്ള മനുഷ്യന് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം. അതുണ്ടോ എന്ന് അങ്ങനെ പരിശോധിച്ചപ്പോ അതിൽ കുറവുള്ള ആളുകളെ പട്ടികപ്പെടുത്തിയപ്പോഴാണ് 3,64,006 പേർക്ക് മാത്രമാണ് ആ സ്ഥിതിയുള്ളത്. അതും പട്ടിണിയില്ല, വളരെ അകലെയുള്ള ഗിരിവർഗ മേഖല കുന്നിൻ പ്രദേശങ്ങളിലുള്ള വനപ്രദേശങ്ങളിലുള്ള ആദിവാസി സഹോദരങ്ങളുടെ അവസ്ഥ കുറേയും കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. പക്ഷെ അവിടെ പോലും നമുക്കൊരു റേഷൻ കടയുണ്ട്. റേഷൻ കടയിൽ അരി കിട്ടാത്ത അവസ്ഥ വരില്ല. ഒരാഴ്ച എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ കേരളം ഇടപെടും. നമ്മൾ എല്ലാവരും ഇടപെട്ട് ആ റേഷൻ കടയിൽ അരി എത്തിക്കുന്നതിനുള്ള പരിശ്രമം നടത്തി എത്തിച്ചാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അപ്പൊ റേഷൻ കടയിൽ അരി ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല കേരളത്തിൽ. അപ്പോ അതിദാരിദ്ര്യം 0.7% ഒരു ശതമാനം പോലും ഇല്ല. ഈ വലിയ പത്രാസ് പറയുന്ന സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 28%, ബീഹാറിൽ കുറെ കാലം കോൺഗ്രസും ബി ജെ പി അവിടെ ഭരിച്ചത്, അവിടെ 30%. ഇതാണ് വ്യത്യാസം. എന്താണ് ഇടതുപക്ഷത്തിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതാണ് വ്യത്യാസം. മഹാത്മാഗാന്ധി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അത്യാവശ്യത്തിന് ഉപയോഗിക്കേണ്ട സമ്പത്ത് ഇന്ത്യയിൽ ഉണ്ടാകും, പക്ഷെ ഓരോരുത്തരുടെയും അത്യാർത്ഥി ശമിപ്പിക്കാനില്ല എന്നുള്ളത്. അതുതന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. നോക്കൂ, ഈ സമ്പത്ത് എങ്ങോട്ട് പോവുകയാണ്? എന്താ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രത്തിൽ ചെയ്യുന്നത്? നമ്മുടെ നികുതി പണത്തിന്റെ 67% അങ്ങോട്ടാ പോകുന്നത് കേന്ദ്രത്തിലേക്ക്. ചില ആളുകൾ, ചില ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് പറയും, ടീച്ചറെ ഈ പി എസ് സി ലിസ്റ്റിൽ നിയമനം നടക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗവൺമെന്റിനോട് പറയണം. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് റെക്കോർഡ് എണ്ണം തസ്തിക സൃഷ്ടിച്ച ഗവൺമെന്റാ. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത് എനിക്കറിയാം 10,000-15,000 തസ്തിക ആരോഗ്യ ആയുർവേദ വകുപ്പുകളിൽ മാത്രമായിട്ട് സൃഷ്ടിക്കാൻ പറ്റി. അതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സർവകാല എന്തുകൊണ്ടാണ് നമുക്ക് പുതിയ തസ്തിക സൃഷ്ടിച്ചിട്ട് എല്ലാ ചെറുപ്പക്കാർക്കും ഗവൺമെന്റ് ജോലി കൊടുക്കാൻ പറ്റാത്തത്? കേന്ദ്ര ഗവൺമെന്റ് നമ്മെ പിടിച്ച് കെട്ടിയിട്ടതുപോലെ നിർത്തുകയാണ്. ബാലവത്സവ കഴിഞ്ഞ ദിവസം പറഞ്ഞു മന്ത്രി, കേന്ദ്രത്തിൽ നിന്നൊരു കത്ത് വന്നിരിക്കുന്നു. ആ കത്തിനകത്ത് പറയുന്നത് നിങ്ങൾ റവന്യൂ ചെലവ് വെട്ടിക്കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വായ്പ എടുക്കാനുള്ള അനുപാതം പോലും തരൂ. നിങ്ങൾക്ക് പദ്ധതി വിഹിതം ഇവിടുന്ന് നമ്മളെല്ലാം കൊടുക്കുന്ന നികുതിയുടെ 67% കേന്ദ്രം പിടിച്ചെടുത്തിട്ട് 33% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. ചെലവിന്റെ 80% സംസ്ഥാന സർക്കാരുകളാ ചെയ്യേണ്ടത്. റോഡ് പൊളിഞ്ഞു പോയാൽ ടാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്നെത്തിക്കേണ്ടതും ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കേണ്ടത്, മാഷുമാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. 1,600 രൂപ വെച്ച് പെൻഷൻ 52 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ സംസ്ഥാന സർക്കാരിന് മൊത്തം വരുമാനത്തിന്റെ നികുതി വരുമാനത്തിന്റെ 33% തരുന്നുള്ളൂ. അതൊരു 50% തന്നിട്ടില്ലെങ്കിൽ എന്ത് ഫെഡറൽ വ്യവസ്ഥയായത്? ഇതൊരു ജനാധിപത്യപരമായ ഫെഡറലിസം അല്ല, ഇത് കേന്ദ്രീകൃതമായിട്ടുള്ള ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. കോൺഗ്രസും ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ അതിന്റെ 100 ഇരട്ടി മോശം ഇവരെന്ന് പറയാം. കോൺഗ്രസും നികുതിയുടെ എല്ലാം കാര്യത്തിൽ ബി ജെ പിക്ക് സമാനമായിട്ടുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. എന്നിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ നികുതി, നിങ്ങൾ റവന്യൂ ചെലവ് കുറക്കണമെന്ന്. റവന്യൂ ചെലവെന്ന് വെച്ചാൽ
ഇപ്പറഞ്ഞ ശമ്പളമൊക്കെ കൊടുക്കാനുള്ള കാശാണ് റവന്യൂ ചെലവിന്റെ 80%. എന്നാ ആർക്കും ശമ്പളം കൊടുക്കണ്ട? സെക്രട്ടേറിയറ്റിലുള്ള ജീവനക്കാരൻ മുഴുവൻ കൂട്ടത്തോടെ പിരിച്ചുവിട്ടാൽ റവന്യൂ ചെലവ് കുറയും, അല്ലെങ്കിൽ റവന്യൂ വരുമാനം കൂടണം. കേരളത്തിന് റവന്യൂ വരുമാനം കൂട്ടാനുള്ള മാർഗമൊന്നുമില്ല. നമുക്ക് എണ്ണക്കിണറുകളോ അല്ലെങ്കിൽ വലിയ സ്വർണഖനികളോ ഒന്നുമില്ല. അപ്പൊ ജനങ്ങളുടെ ഈ വരുമാനം, ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്ന ശമ്പളം വെട്ടിക്കുറച്ചിട്ട് റവന്യൂ ചെലവ് കുറച്ച് റവന്യൂ കമ്മി നികത്തണമെന്നാണ് പറയുന്നത്. പിരിച്ചുവിടാൻ പറ്റുമോ? സ്കൂളിലെ മാഷന്മാരെ കംപ്ലീറ്റ് പിരിച്ചുവിടാൻ പറ്റുമോ? വില്ലേജ് ഓഫീസിലെ ക്ലർക്കിനെയും പ്യൂണിനെയും വില്ലേജ് ഓഫീസറെയും പിരിച്ചുവിട്ടാൽ അവിടെ സർട്ടിഫിക്കറ്റിന് ചെല്ലുന്ന നമുക്കാരാണ് അതെല്ലാം തരുന്നത്? ഈ കാര്യങ്ങളെല്ലാം ആരാ നോക്ക്? ഭരണം നടക്കണ്ടേ? അപ്പൊ റവന്യൂ കുറക്കാൻ വേണ്ടി വാശി പിടിക്കുമ്പോ പുതിയ തസ്തിക എങ്ങനെ സൃഷ്ടിക്കുക? പുതിയ തസ്തിക സൃഷ്ടിച്ചാൽ അടുത്ത മാസം മുതൽ ശമ്പളം കൊടുക്കണ്ടേ? നിയമിച്ച ആളുകൾക്ക് നമ്മളെ ചക്രപ്പൂട്ടിലാക്കുകയാണ്. ഈ ഒരു വല്ലാത്ത ദ്രോഹത്തിന്റെ ഇടയിലും ജനങ്ങൾക്ക് വരരുതെന്ന് കരുതി അവരുടെ ക്ഷേമ പെൻഷനുകളും അവരുടെ ആശുപത്രിയിലെ ചികിത്സയും അവരുടെ സ്കൂളിലെ വിദ്യാഭ്യാസവും എല്ലാം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഗവൺമെന്റാണ് പിണറായിയുടെ ഗവൺമെന്റ്. കഴിഞ്ഞ ഗവൺമെന്റ് തുടർന്ന നടപടികൾ ഈ ഗവൺമെന്റ് തുടരുന്നു, പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. സംസാരിക്കാൻ സമയമില്ല, പക്ഷെ കേരളത്തെ എത്ര മാറ്റി നമ്മള്! ഹരിത കേരള മിഷനിലൂടെ, വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ മാറിയിരിക്കുന്നു, ഗവൺമെന്റ് ആശുപത്രികൾ പഴയ ആശുപത്രികളാണോ? എത്ര സുന്ദരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കിഫ്ബിയിൽ നിന്നും മറ്റും പാസാക്കിയ പണം പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് വന്നതുകൊണ്ട്, ഫ്ലഡ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നല്ല തടസ്സം നേരിട്ടു. പക്ഷെ ഈ ഗവൺമെന്റ് അന്ന് ടെൻഡറായ വർക്കുകൾ അത് പൂർണ്ണമായിട്ട് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നു. ഇനി ടെൻഡർ ചെയ്യാൻ അന്ന് ഫിനാൻഷ്യൽ സാങ്ഷൻ ഒക്കെ കിട്ടി ആശുപത്രിയൊക്കെ നമുക്ക് ഇപ്പൊ നിർമ്മിക്കാൻ സാധിക്കും. ഒരു 3-4 കൊല്ലം കഴിയുമ്പോ എന്തു വലിയ മാറ്റാ കേരളത്തിൽ ഉണ്ടാവുക? ഹൈവേ ഉണ്ടാക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അല്ലേന്നാ ചോദിച്ചു. റോഡുകൾ നന്നായിക്കൊണ്ടിരിക്കുമ്പോ കേന്ദ്ര ഗവൺമെന്റ് ഹൈവേക്ക് വെറുതെ പണം തരുകയാണോ? നിങ്ങൾ ഭൂമി എടുത്തു തന്നാൽ പണം തരാമെന്നാ. ഒരു ചെറിയ ശതമാനമാണ് കേന്ദ്രം ചെലവഴിക്കുന്നത്. ഭൂമി അക്വിസിഷൻ അല്ലേ ഏറ്റവും കൂടുതൽ തുക വരുന്നത്? ഉത്തരേന്ത്യയിൽ ഭൂമി അക്വയർ ചെയ്തിട്ട് പൈസ കൊടുക്കുന്നുണ്ടോ? ഉത്തർപ്രദേശിലൂടെ ഒരു വലിയ ഹൈവേ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഈ ചെറിയ കുടില് കെട്ടി താമസിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരെ ബുൾഡോസർ കൊണ്ടുപോയി നിരത്തി ഓടിച്ച് അവർ വേറെ എവിടെയെങ്കിലും ചെന്ന് വീണ് ജീവിക്കുകയല്ലേ? എന്തുകൊണ്ടാ പൈസ കൊടുക്കാത്തത്? ആർക്കാ പൈസ കൊടുക്കേണ്ടത്? ഭൂമി ഉണ്ടെങ്കിലല്ലേ പൈസ കൊടുക്കല്. ഇവിടെ 57 EMS ഗവൺമെന്റ് വന്നപ്പോ എവിക്ഷൻ സ്റ്റേ ഓർഡിനൻസ് കൊണ്ടുവന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരികയും പിന്നീട് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് മിച്ചഭൂമി പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും ഭൂമിയുടെ അവകാശി ആ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരാണെന്ന നിയമം നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ടല്ലേ നമുക്കിപ്പോ 10 സെന്റ് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്? കൈ പൈസ ഉണ്ടപ്പോയിട്ട് 1 ഏക്കർ പറമ്പ് വാങ്ങി രജിസ്റ്റർ ചെയ്താൽ റോഡ് വരുന്ന സമയത്ത് ഹൈവേ വരുമ്പോ ഇതിൽ 1/2 ഏക്കർ പോയി പോകുന്നുണ്ടെങ്കിൽ ഈ രേഖ കൊണ്ടുപോയി കാണിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത് എന്റെ ഭൂമിയാണെന്ന്? രേഖയില്ലാത്ത ആളുകൾ എങ്ങനെ എന്റെ ഭൂമിയാന്ന് പറയുക? അവർക്ക് എന്ത് നഷ്ടപരിഹാരം കിട്ടുക? ഒരു ടാർപോളിൻ ഷീറ്റ് വാങ്ങി കൊടുക്കുന്നുണ്ടോ അവിടെ? ആ സംസ്ഥാനത്തെയും കേരളത്തെയാണോ താരതമ്യപ്പെടുത്തുന്നത്? അപ്പോ കേരളം വ്യത്യസ്തമാകുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ജനകീയ നടപടികളുടെ ഭാഗമായിട്ടാണ്. ഇത് നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ഇതിനെ എങ്ങനെയാണ് തകർക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. ഈ സൗകര്യങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായ സൗകര്യങ്ങൾ മാത്രമല്ല, മതപരമായിട്ടുള്ള ജീവിതം, മതമൊക്കെ മനുഷ്യനുണ്ട്, ദൈവമുണ്ട്. മഹാഭൂരിപക്ഷ ആളുകളും ദൈവവിശ്വാസികളാ. എല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. ചിലർ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നു, ചിലർ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, പഠിച്ചവനോട് ദുആ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ചിലർ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി തൊഴുന്നു പ്രാർത്ഥിക്കുന്നു. ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലെന്ത്? ദൈവം നല്ലതാണെങ്കിൽ ദൈവം നല്ലത് വരുത്തും. ഏത് ദൈവം നല്ലത്, ഏത് ദൈവം ചീത്ത? എന്റെ ദൈവം ശക്തൻ, മറ്റവന്റെ ദൈവം പൊട്ടൻ എന്ന് പറയാൻ പറ്റുമോ? ഈ ദൈവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കേൾക്കുന്നുണ്ടാവൂലേ? അല്ലേ, മറ്റേ പാർട്ടിക്കാര് അല്ലേ, മറ്റേ മതക്കാര് എന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ അപ്പൊ ശിക്ഷ വിധിക്കില്ലേ? ദൈവം അങ്ങനെ കുറഞ്ഞ ഏർപ്പാടും കാട്ടാണോ? അപ്പൊ അതിലൊന്നും ഒരു കാര്യവുമില്ല. അവനവന് ഇഷ്ടമുള്ള വിധത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് ഒരു മനുഷ്യന് മനസ്സ് നിറഞ്ഞ സങ്കടം ഒഴുക്കിക്കളയാൻ ദൈവത്തെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കണം.
ഒരു പറമ്പിൽ അമ്പലവും പള്ളിയും സറാമ്പിയും ഒരുമയോടെ കഴിയുന്നു ഇവിടെ എന്ന് വെറുതെ പാടുന്നതല്ല. ഇവിടെ മുസ്ലിം പള്ളിയിൽ നിന്ന് വൈകുന്നേരം ബാങ്ക് വിളിക്കുന്നു. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ചിലപ്പോൾ പ്രസംഗം നിർത്താറുണ്ട്. കാരണം ഈ ബാങ്കിന്റെ ഒച്ച കേട്ടിട്ട് വേണം നിസ്കരിക്കുന്നവർക്ക് സമയം കാണാൻ. വാച്ച് നോക്കിയാൽ കാണും, പക്ഷെ ചിലരാവൊന്നും നോക്കില്ല. ബാങ്കിന്റെ ഒച്ച വെക്കുമ്പോ ബാങ്ക് നിസ്കരിക്കാൻ സമയമായി, അതിന് മുടക്കം വരണ്ട അല്ലേ, അവർ കൃത്യമായിട്ട് നിസ്കരിക്കട്ടെ, അതുകൊണ്ടല്ലേ നിർത്തുന്നത്. അപ്പുറത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ വലിയ മണിമുട്ടി, അല്ലെങ്കിൽ അവിടെ അൾത്താറയിൽ പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥന നടത്തുന്നു, ആളുകൾ പോയി മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നു, നല്ലത്. അതിന് തൊട്ടടുത്ത പറമ്പിൽ അമ്പലത്തിൽ പൂജ നടത്തുന്നു, എന്താ ഒരു കുഴപ്പം? ദൈവങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവർ തമ്മിൽ എവിടെയും ഒരു പറമ്പിൽ അമ്പലവും പള്ളിയും ഉണ്ടായിട്ട് അവർ യുദ്ധം ചെയ്ത വാർത്ത കേട്ടിട്ടേയില്ല ദൈവങ്ങൾ. പിന്നെ മനുഷ്യരെന്തിനാണ് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ. ഇതൊരു നിസ്സാര പ്രശ്നമല്ല. കേന്ദ്രത്തിലെ സംഘപരിവാരം നമ്മുടെ നാടിനെ വിഭജന കാലത്തെ വർഗീയ അതിക്രമങ്ങളിലേക്ക് നയിക്കുകയാണ്. പച്ചയായി പറയാണ് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കിയിട്ട് മാറ്റുമെന്ന്, നുണ പ്രചരിപ്പിക്കുകയാണ്. ഈ ISIS പോലുള്ള സംഘടനകളൊക്കെ ഉണ്ട്, ആ ഭീകരവാദത്തിലേക്കും ഒന്നും ഒരു കുട്ടിയും പോകാതെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ നോക്കണം. ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയല്ലോ, 32,000 യുവതികളെ മുസ്ലിം യുവാക്കൾ പ്രേമിച്ച് ISIS ചേർത്ത്. എന്നെ ഒരു ചർച്ചക്ക് വിളിച്ചു ഒരു ഇംഗ്ലീഷ് ചാനലുകാര്. നമ്മുടെ രാഹുൽ ഈശ്വറും ഉണ്ട്. രാഹുൽ ഈശ്വറിനോട് ഞാൻ ചോദിച്ചു, 32,000 സ്ത്രീകളെ കേരളം നിന്ന് കൊണ്ടുപോകുമ്പം കേരളം മിണ്ടാണ്ടിരിക്കുവോ ഇല്ലേ? അപ്പൊ പറഞ്ഞു 32,000 അല്ല ടീച്ചറെ, 3,000. 32,000 3,000 തമ്മിലുള്ള വ്യത്യാസമാണ് ഈ എല്ലാ കുഴപ്പത്തിന്റെയും കാരണം എന്ന് മനസ്സിലാക്കുക. ഞാൻ ചുരുക്കുകയാണ്, മതന്യൂനപക്ഷത്തിന് നല്ല സംരക്ഷണം കിട്ടാൻ, എല്ലാ മതത്തിലെയും വർഗീയതയെ മാറ്റി നിർത്താൻ, ഭീകരവാദത്തെ ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം ഒറ്റക്കെട്ടാണ്. നമുക്ക് ഈ ഗവൺമെന്റിൽ പുതിയ ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള വിജ്ഞാന കേരളമാക്കി കേരളത്തെ മാറ്റാനുള്ള ശ്രമം, പുതിയ സംരംഭങ്ങൾ ചെറുപ്പം, കൂടുതൽ വികസനം, പെൻഷൻ നിലനിർത്താനുള്ള നമ്മുടെ പരിശ്രമം, അതെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. ഈ എന്ന് പറയുന്ന സുരക്ഷയുടെ മതിൽ സംരക്ഷിച്ചുകൊണ്ട് കേരളമാണ് ഈ ഭൂമിയിലെ സ്വർഗം, നോക്കിക്കോളൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഇനിയുള്ള ദിവസം മുഴുവൻ കാതും തുറന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹാറാലി, ഈ റാലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം.